എടവണ പാറയിലെ ഗതാഗത സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി കയ്യേറ്റങ്ങൾ പൊളിക്കാനുള്ള ഇടങ്ങൾ ഉദ്യോഗസ്ഥർ അടയാളപ്പെടുത്തി നൽകി. രണ്ടാം ഘട്ടത്തിൽ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സക്രിയുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് കെട്ടിടങ്ങളിലെ കയ്യേറിയ സ്ഥലങ്ങൾ പൊളിച്ചുമാറ്റുന്നതിനായി അടയാളപ്പെടുത്തുന്നത്. എടവണ്ണപ്പാറയിലെ ഗതാഗത സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായാണ് കയ്യേറ്റങ്ങൾ പൊളിക്കാനുള്ള ഇടങ്ങൾ ഉദ്യോഗസ്ഥർ അടയാളപ്പെടുത്തി നൽകിയത്. രണ്ടാം ഘട്ടത്തിൽ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സക്രിയയുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി പൊതുമരാമത്ത് ഓവർസിയർമാരായ പ്രമോദ്, നിയാസ് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിത്തു എന്നിവരുടെ നേതൃത്വത്തിലാണ് കെട്ടിടങ്ങളിലെ കയ്യേറിയ സ്ഥലങ്ങൾ പൊളിച്ചുമാറ്റുന്നതിനായി അടയാളപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം അരീക്കോട്, എളമരം, വാഴക്കാട് എന്നീ റോഡുകളിലെ ഇരുഭാഗത്തെയും കെട്ടിടങ്ങളിലെ കടകളാണ് അടയാളപ്പെടുത്തി നൽകിയത്. നേരത്തെ ഒന്നാം ഘട്ടത്തിൽ കൊണ്ടോട്ടി റോഡിലെ കെട്ടിടങ്ങളിലെ കടകൾ അടയാളപ്പെടുത്തിയിരുന്നു. കോഴിക്കോട് ജില്ലയുമായി ബന്ധിപ്പിച്ച് ചാലിയാറിൽ എളമരം, കൂളിമാട്, മപ്പുറം എന്നീ രണ്ട് പാലങ്ങൾ അടുത്തിടെ തുറന്നതോടെ വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ജംഗ്ഷനായ എടവണ്ണപ്പാറയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരുന്നു. MLA TV ഇബ്രാഹിം, പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സക്കറിയ, പൊതുമരാമത്ത്, മോട്ടോർ വെഹിക്കിൾ, KSEB, വില്ലേജ്, പോലീസ് എന്നീ ഉദ്യോഗസ്ഥ സംഘം എടവണ്ണപ്പാറയിലെ നാല് റോഡുകളിലും പരിശോധന നടത്തുകയും അവലോകന യോഗം ചേർന്ന് കയ്യേറിയ സ്ഥലങ്ങൾ പൊളിച്ചുമാറ്റുന്നതിന് തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. റോഡിലേക്കും ഫുട്പാത്തിലേക്കും ഇറക്കിക്കെട്ടിയ ഭാഗങ്ങളും അനധികൃത തെരുവ് കച്ചവടങ്ങളും പൊളിച്ചുമാറ്റുന്നതിന് 15 ദിവസം സാവകാശം നൽകിയുള്ള ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ നോട്ടീസ് കെട്ടിട ഉടമകൾക്കും കച്ചവടക്കാർക്കും നൽകിയിരുന്നു. നോട്ടീസ് സമയപരിധി കഴിഞ്ഞ മുറയ്ക്കാണ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പൊളിച്ചുമാറ്റേണ്ട സ്ഥലം അടയാളപ്പെടുത്തി നൽകിയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെരീഫ ചിങ്ങംകുളത്തിൽ സ്ഥിരം സമിതി അംഗങ്ങളായ റഫീഖ് അഫ്സൽ, വാർഡ് മെമ്പർ സരോജിനി ഓട്ടുപാറ, ബ്ലോക്ക് മെമ്പർമാരായ പുളിയേക്കൽ അബൂബക്കർ, കുഴിമുള്ളി ഗോപാലൻ, വാഴക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അലവിക്കുട്ടി, സുഫൈൽ, ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരായ നിഖിൽ, റഫീഖ്, മുസ്തഫ, സജേഷ്, സി എ കരീം തുടങ്ങിയവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, മാവൂർ.